ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പുത്തുറയുടെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ അസ്സുറ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത്. അപ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ തന്നെ ഉമ്മ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ടാണ് മീൻ വാങ്ങിച്ചിട്ട് ഉമ്മാക്കുള്ള മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ആദ്യം കഴുകി വൃത്തിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ, ആദിയുടെ ഒരു ഫ്രണ്ടുണ്ട്, ആൾ നോമ്പെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയൊരു ആ മുസ്ലിമാണ്. അപ്പോൾ ആ കുട്ടിക്ക് നോമ്പെടുക്കാൻ ഭയങ്കര ആഗ്രഹം, ഒരു എക്സ്പീരിയൻസ് ആവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ തലേദിവസം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കതൊരു സന്തോഷമായല്ലോ. ഒരു അന്യമതത്തിലുള്ള ഒരു കുട്ടിക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം വരിക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമില്ലല്ലോ. എന്നുവെച്ചാൽ നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും ഇപ്പം എല്ലാ ആൾക്കാരും എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടി നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവന് നെയ്ച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്ച്ചോറും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നാം മുന്നത്തെ വീഡിയോയിലുണ്ട്. കാണാത്തവരുണ്ട് വെച്ചാൽ ഒന്ന് പോയി കാണാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സവാള ഉള്ളി കരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മ ചിക്കൻ കറി വെക്കുകയാണ്. ഉമ്മയാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ നെയ്ച്ചോറും വെച്ചു. പിന്നെ എനിക്ക് പഴംപൊരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഴംപൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ്. മൈദയും റേവയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട അതും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കലക്കി വയ്ക്കുക. ഞാൻ മിക്സിയിലാണ് ഇത് അടിച്ചത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ടാണ് അടിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇത് നല്ല തിക്കുമല്ല, നല്ല ലൂസല്ല. പഴം കോട്ടിങ് അതിൽ പിടിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കാനൊക്കെ കഴിഞ്ഞു. ഇതാണ് ആ കുട്ടി കേട്ടോ. അവന് അവിടെ ഉണ്ട്. അപ്പോൾ അവന് വീഡിയോ എടുത്തപ്പോൾ ഒരു ചെറിയൊരു ചമ്മൽ. അപ്പോൾ ആൾ വേഗം ഓടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടുക്കള വന്നപ്പോൾ ഉമ്മ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ നോക്കിയപ്പോൾ നെയ്ച്ചോറും സൂപ്പറായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്യാനുള്ളൂ. അത് നമ്മൾ സവോള പൊരിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇടുക. പിന്നെ കുറച്ച് പുതിന ഉണ്ടായിരുന്നു, അതും കൂടി അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ. പിന്നെ നോമ്പ് തുറക്കാറാകുമ്പോൾ നമുക്കത് എടുത്താൽ മതി. അതങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ചിക്കനും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഴം പൊരിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പഴംപൊരി നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിരിക്കും. റവയും മുട്ടയൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ. പഴംപൊരിയിൽ ഞാൻ പഞ്ചസാര അങ്ങനെ ചേർക്കാറില്ല. പഴത്തിൻ്റെ ആ മധുരം തന്നെയാണ് എടുക്കാറ് കേട്ടോ. എക്സ്ട്രാ പഞ്ചസാര ഞാൻ ചേർക്കാറില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കി നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽമേ റെഡിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ടേബിൾമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കഴിച്ചോ? അങ്ങനെ വാങ്ങു കൊടുക്കലും നോമ്പ് തുറക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടെ നോമ്പ് തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.